പൊന്നുവിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നുവിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ട് നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ എന്തുകൊണ്ട് ഇത് ഒരു രണ്ടു വർഷം മുന്നവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ അട്ടപ്പാടി മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് 85 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഞാൻ 2-3 മാസങ്ങൾക്ക് മുന്നായിട്ട് ഞാൻ ഈ ഫൈസൽ സാറിൻ്റെ ഇത് ബ്രൈറ്റ് അക്കാഡമിയെ കുറിച്ച് ഞാൻ ഈ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ കണ്ടിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഫൈസൽ സാറിനെ വിളിച്ച് വരാം എന്നറിയിച്ചിരുന്നെങ്കിൽ എനിക്ക് സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വരാമെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഒരു കാലത്ത് നമുക്ക് നടക്കണ്ടാവില്ല. അപ്പോൾ അതിന് സമയം കത്തണ്ടാവില്ല. അപ്പോൾ സമയം നമ്മൾ കണ്ടെത്തണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞാൻ ഇന്നിവിടെ എത്തിപ്പെട്ടത്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഒരു മണിക്ക് ഞാനിവിടെ വന്നിട്ട് ഒരു 3-4 മണിക്കൂർ അങ്ങോട്ട് പോയത് അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. ഫൈസൽ സാറിനെ, നമ്മുടെ ബാബുരാജ് സാറിനെ, മൂസാക്കാനെ, സാറിൻ്റെ പേര് അസീസാക്കാനൊക്കെ കണ്ടതിലേക്ക് ഒരുപാട് എന്താ മുൻജന്മങ്ങളിലൊരു ബന്ധമുള്ള മാതിരി ആണ് ഫീൽ ചെയ്യുന്നത്. അത്രയധികം കമ്പനിയായി, ഞങ്ങളെ നല്ല എൻജോയ് ആയിരുന്നു. ഞങ്ങളിന്ന് പാട്ടും കൂത്തക്കാട്ട് കൂടെ ആഘോഷിച്ചു. പിന്നെ ഫൈസൽ സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതാ വന്ന ദിവസം തന്നെ നമുക്ക് ഇതാ നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയുടെ നല്ലൊരു ഉപഹാരം നമുക്ക് സമ്മാനിച്ചു, കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ച് ഇവിടെ എത്തും. ഇനി ക്ലാസ് ഫൈസൽ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കും എന്ന് തന്നെയാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എനിക്ക് നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. നല്ലൊരു എനർജി പറയുമ്പോൾ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് എന്താ ഇപ്പോൾ പറയുക, ഒരുപാട് മാറ്റങ്ങളുള്ള മാതിരി ഞാൻ ഇപ്പോൾ MLA മന്ത്രി ആരൊക്കെ ആയിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ വേദിയിൽ ഞാനിപ്പോൾ അങ്ങനെ നിൽക്കുന്നത് 10,000 ആൾക്കാരുടെ മുമ്പ് ഞാനൊരു MLA ആയിട്ടാണ് അല്ലെങ്കിൽ MP ആയിട്ടാണ് ഞാൻ നിൽക്കുന്നതായിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്തായാലും വരും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ വീണ്ടും പറയുകയാണ്. നമ്മുടെ ദീപുവിൻ്റെ പാട്ട് വളരെയധികം ഉഷാറായിരുന്നു. ആദ്യം ഒരു വായ്പാട്ടും പിന്നെ ഒരു കരോക്കെ ആയിട്ടുള്ള പാട്ടും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വളരെയധികം ഉഷാറായിരുന്നു. ക്ലാസ്സുകളിൽ വരുമ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടാവും, ഈ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള പേടി എൻ്റെ മാറിയിട്ടുണ്ട്. അതൊരു സത്യം. ബാക്കി ഇനി ആ വാചാലതയും കൂടി നല്ല ഗ്രാമർ ഉപയോഗിച്ച് മലയാളം മറന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചാൽ പണിയിലെ തിരക്കുണ്ട്, അതും കൂടി മൂസാജീരമായിട്ടുള്ള ആക്ഷനൊക്കെ ഉണ്ട് വന്നാൽ ഞാനൊരു ശ്യാമശിവൻ്റെ കഥാപ്രസംഗമാക്കും. അത് നമ്മളെ കാണാൻ മനസ്സിൽ കാണുക. എത്ര ആളുണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. മനസ്സിൽ നമ്മൾ കരുതിയിട്ട് നമ്മൾ പറയുന്ന അവർ കേൾക്കാനായിരിക്കണമെന്ന് മനസ്സിൽ മാത്രം കരുതിയാൽ ആ ഭയക്കം പോയി. പിന്നെ നമ്മളാണ് ഹീറോ, ഒരു സംശയമില്ല. ഞാനും സ്കൂളിൽ പറയുന്നുണ്ട്, 1000, 800 ആളൊക്കെ ഉള്ള സ്കൂളിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നുമില്ല, ചെറിയൊരു ഇതൊക്കെ പറയുക. അത്യാവശ്യം എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പറയും, അത് പറഞ്ഞാൽ നിർത്തും. നിർത്തിയിട്ട് എല്ലാവർക്കും സന്തോഷം, കയ്യടിക്കും, ഒരു പ്രശ്നവുമില്ല. അത് ആദ്യം ഒരു പേടി പറഞ്ഞാൽ ഇതൊക്കെ സുകുമാരായിക്കൊണ്ട് പേടി ഉണ്ടായിരുന്നു വലിയ സദസ്സുണ്ടെങ്കിൽ. അതുപോലെ ഞാൻ പറഞ്ഞുതരാം, മഹാത്മാഗാന്ധി ആദ്യം സംസാരിക്കാൻ കഴിയാതെ, ആഫ്രിക്കയിൽ സംസാരിക്കാൻ കഴിയാതെ ഇറങ്ങി പോകുന്നുണ്ട് സ്റ്റേജ് വന്ന്. അദ്ദേഹം കോടതിയിൽ വക്കീലായിരുന്നു,
സംസാരിക്കാൻ കഴിയാതെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ ആളുകൾ ഈ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് ഇതിൻ്റെ ഈ നാണം ഒരു ലെജൻഡ് അതാണ് തീർന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ അവിടെ സംസാരിച്ചല്ലോ ഒരു പ്രശ്നമില്ല ഇത്രയുള്ള ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കൂളായിട്ട് പതുക്കെ അങ്ങനെ തുടങ്ങുക സംസാരിക്കുക. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. മാത്രമല്ല പിന്നെ ആ വിഷയത്തെ പറ്റി മുഖ്യപ്രഭാഷകൻ പറയാണ്ടെങ്കിലും ഉദ്ഘാടകൻ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിൽ ഉദ്ഘാടകൻ അതിനെ പറ്റി കുറച്ച് പഠിച്ചു എന്ന് പറയുന്നത് നന്നായിരിക്കുന്നതാണ്. സാറ് ഓരോ ക്ലാസ്സിന് ഇവിടെ വരുമ്പോഴും ഒന്നിലൊന്ന് മികച്ച രീതിയിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പഠിച്ചു വരണല്ലോ തറാപാറാന്ന് എഴുതുമ്പോൾ എത്ര പ്രാവശ്യം തെറ്റിയിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ പഠിച്ചു വരും. നിങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 30 വയസ്സിനൊക്കെ താഴെയുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. ഞാനും മൂസാജിയൊക്കെ ഏതാണ്ട് എക്സ്പയർ ആയിട്ട് പഠിക്കണമെന്ന് ആൾക്കാരാണ്. മുകുമ്പോൾ ഇങ്ങനെ സങ്കടം പറയുമ്പോൾ ഞാൻ പറയും വീട് പഠിക്കണം എന്നാലേ നല്ലൊരു ഡ്രൈവറായി മാറാൻ പറ്റുള്ളൂ. സൈക്കിളായാലും വാഹനങ്ങളായാലും ഒക്കെ തന്നെ നമ്മൾ അത് ഒന്ന് തട്ടി മുട്ടി വീണൊക്കെ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കുട്ടികളൊക്കെ ഞാൻ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴ